നമസ്കാരം. ഇന്ന് രാവിലെ വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ചില മാധ്യമങ്ങൾ ഇതിന്റെ വാർത്തകൾ നൽകി. അതായത് പോക്സോ കേസിലെ ഇരയായ പെൺകുട്ടി വീണ്ടും 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 പീഡനത്തിന് ഇരയായിക്കൊണ്ടേയിരിക്കുന്നു. അല്ല, ഇതെന്ത് സ്ത്രീ സുരക്ഷയാണ്? ഇതെന്ത് സാമൂഹ്യ സുരക്ഷയാണ്? ഇതെന്ത് നീതി സംവിധാനമാണ് ഈ സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ബാലാവകാശ കമ്മീഷനിൽ നിന്നും ബന്ധുക്കളുടെ കൂടെ പറഞ്ഞുവിട്ട പെൺകുട്ടി പിന്നെയും ബന്ധുക്കളുടെ പീഡനത്തിന് ഇരയാകുന്നു. മൊത്തം 31 തവണയാണ് ഒരു പാവം പിഞ്ചു പെൺകുട്ടി ക്രൂരമായ പീഡനങ്ങൾക്ക്, ബന്ധുക്കളുടേതടക്കം ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായത്. എന്നിട്ടും ഇവിടെ പറയുന്നു ഇത് പ്രബുദ്ധ കേരളം, സംശുദ്ധ കേരളം, നല്ല രാഷ്ട്രീയം, നല്ല ഭരണം, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ വാർത്തയായ കാര്യങ്ങളാണ്. വാർത്തയാകാത്ത എത്രയോ സംഭവ വികാസങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. മലപ്പുറം പാണ്ടിക്കാട് പോക്സോ കേസ് ഇര. ഇനി മലപ്പുറം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പറയുമോ എന്നറിയില്ല. മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലമാണ് പാണ്ടിക്കാട്, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് മലപ്പുറം എന്ന് പറഞ്ഞത്. മലപ്പുറം എന്ന് പറഞ്ഞതിന് ഇനി ചിലർക്ക് ചൊറിച്ചിൽ വന്നാൽ അത് ഞങ്ങളുടെ കുറ്റമല്ല. 31 തവണ ലൈംഗികാതിക്രമത്തിന് ഈ പെൺകുട്ടി ഇരയായി. പാണ്ടിക്കാട് സ്വദേശിയായ 17 വയസ്സുകാരിയാണ്. 5 വർഷത്തിനിടെ 2015 മുതൽ 31 തവണ ക്രൂരമായ പീഡനത്തിന് ഇരയായത്. പലതവണ ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് വിട്ടപ്പോഴും പീഡനങ്ങൾക്ക് ഇരയായിട്ടും ഇതൊന്നും കണക്കിലെടുക്കാതെ വീണ്ടും അതേ നടപടി ആവർത്തിച്ച ഒരു ബാലക്ഷേമ സമിതിയാണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ളത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ബാലന്മാരുടെയും ബാലികമാരുടെയും ക്ഷേമം അന്വേഷിക്കുന്ന സർക്കാർ സംവിധാനം, ഒരു ഹാഫ് ജുഡീഷ്യൽ സംവിധാനം, ഈ സമിതിയാണ് ഇത്തരത്തിൽ വളരെ നിരുത്തരവാദപരമായ, കുറ്റകരമായ അനാസ്ഥ കാണിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും പീഡനത്തിലേക്ക്, ക്രൂരതയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്നത്. ഇതിന് ആരുടെയെങ്കിലും ഒത്താശയുണ്ടായിരുന്നു? ആരുടെയെങ്കിലും പേരിൽ കളിക്കുകയായിരുന്നോ ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ബാലാവകാശ സമിതി എന്ന ചോദ്യം പൊതുസമൂഹം ചോദിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടത്തിയ കൗൺസിലിംഗിനാണ് 5 വർഷത്തിനിടെ 31 തവണ ലൈംഗികാതിക്രമത്തിന് ഇരയായതായി പെൺകുട്ടി വ്യക്തമാക്കിയത്. ഇതിനു മുൻപ് 2016-ലും 2017-ലും ബലാത്സംഗത്തിന് ഈ കുട്ടി ഇരയായിരുന്നു. അന്ന് നിർഭയ ഹോമിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും പിന്നീട് പെൺകുട്ടിയെ ബന്ധുക്കളുടെ അടുത്തേക്ക് തിരികെ പോകാൻ അനുവദിച്ചു. എന്നാൽ പോക്സോ കേസ് ഇരകളെ സംരക്ഷിക്കുന്നതിലും കൗൺസിലിംഗ് നൽകുന്നതിലും അവരുടെ ആരോഗ്യസ്ഥിതിയും നിലവിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും ശിശുക്ഷേമ സമിതി അംഗങ്ങൾക്കുണ്ടായ ഗുരുതരമായ, കുറ്റകരമായ വീഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം എന്ന് വിലയിരുത്തപ്പെടുന്നു. 2016-ൽ 13 വയസ്സുള്ളപ്പോഴാണ് ഈ പെൺകുട്ടി ആദ്യമായി ബലാത്സംഗത്തിന് ഇരയാകുന്നത്. എത്ര പ്രായമുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ. 13 വയസ്സുള്ള പാവം പെൺകുട്ടി. അന്ന് 4 പേർ ചേർന്ന് ഈ കുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് കേസ്. ഇതേ തുടർന്ന് പാണ്ടിക്കാട് പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്ത് കുട്ടിയെ മഞ്ചേരി നിർഭയ ഹോമിലേക്ക് മാറ്റി. പിന്നാലെ 6 മാസത്തിനുള്ളിൽ കുട്ടിയെ വീണ്ടും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. എന്നാൽ കൃത്യം 1 വർഷത്തിനകം കൗൺസിലിംഗിനിടെ ഈ കുട്ടിയെ ഒരാൾ വീണ്ടും ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു എന്ന വിവരമാണ് പുറത്തു വന്നത്. ഇത് കേസായി. വീണ്ടും കുട്ടിയെ നിർഭയ ഹോമിലേക്ക് മാറ്റി. കുട്ടി വീട്ടിൽ സുരക്ഷിതയല്ല എന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു നിർഭയ ഹോമിലേക്ക് മാറ്റിയത്. എന്നാൽ പിന്നീട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കുട്ടിയെ മറ്റൊരു ബന്ധുവിനൊപ്പം പുറത്തുവിട്ടു. ശിശുക്ഷേമ സമിതി ഉദ്യോഗസ്ഥർ തങ്ങളുടെ കടമ നിർവഹിച്ചു. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ ബന്ധുക്കളോടൊപ്പം വിട്ടത് എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് വീട്ടിൽ ഏതോ ബന്ധുവിന്റെ കൂടെ വിട്ടു. ഇത് ആരുടെ കൂടെ വിടുന്നതെന്നൊന്നും ഇവർക്ക് അറിയില്ല. അവിടെ വെച്ച് ഈ പെൺകുട്ടി വീണ്ടും ബലാത്സംഗത്തിനും ക്രൂരമായ പീഡനത്തിനും ഇരയാകുന്നു എന്നാണ് ഇപ്പോൾ കൗൺസിലിംഗിലൂടെ പുറത്തു വന്നത്. അപ്പോൾ ആകെ മൊത്തം 31 പോക്സോ കേസുകളാണ് ഇപ്പോൾ കൗൺസിലിംഗിന് ശേഷം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഭരണ സംവിധാനത്തിലും നീതിയും അതുപോലെ ന്യായവും ഒക്കെ നടപ്പാക്കുന്നതിലും നിയമവും ഒക്കെ നടപ്പാക്കുന്നതിലെ വളരെ ഗുരുതരമായ വീഴ്ചകളായിട്ട് വേണം ഇതിനെയൊക്കെ ചൂണ്ടിക്കാട്ടാൻ. ഒരു പാവം പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു പീഡനത്തിനും അല്ലെങ്കിൽ ബലാത്സംഗത്തിനും ഇരയായി. അതിനെ വേണ്ട രീതിയിൽ തുടർ നടപടികൾ എടുക്കാൻ, കൃത്യമായ നിയമപരമായ തുടർ നടപടികൾ എടുക്കാനോ, ആ കുട്ടിയെ സംരക്ഷിക്കാനോ, ആ കുട്ടിയുടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഇവിടെ ആരുമില്ല, ഒന്നുമില്ല. ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ ഈ ബാലക്ഷേമ സമിതിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഇതൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. എത്ര ആ കുട്ടിയുടെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 31 തവണ അതിക്രൂരമായ പീഡനത്തിന് ഇരയായി. ആ കുട്ടി വെറും 10-17 വയസ്സുള്ള കുട്ടി, മൈനറായ കുട്ടി. ഈ കുട്ടി അത് വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടിയാണ്, വിദ്യാഭ്യാസം ചെയ്യേണ്ട പ്രായത്തിലുള്ള കുട്ടിയാണ്. ഇതൊന്നും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോ ഇവിടുത്തെ മന്ത്രിപുംഗവന്മാരോ ഇതൊന്നും കാണുന്നില്ലേ? ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇതൊന്നും കാണുന്നില്ലേ? ഇതിപ്പോൾ മലപ്പുറത്തായി എന്ന് പറഞ്ഞതുകൊണ്ട് മലപ്പുറമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ സ്റ്റോറി എടുത്തത് എന്ന് ചിലപ്പോൾ ചിലർ ചോദിച്ചേക്കാം. ഒരിക്കലുമല്ല, ഇത് ഏത് ജില്ലയിലായാലും ഇത് തന്നെ പറയും. ഇവിടെ പെൺകുട്ടികൾ, പിഞ്ചു പെൺകുട്ടികളടക്കം ആൺകുട്ടികളടക്കം ഇതുപോലെയുള്ള ക്രൂര പീഡനങ്ങൾക്ക് നിരന്തരം വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കേസുകളാണ് പത്രത്തിൽ നോക്കിയാൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതായിട്ട് എത്രയേറെ കേസുകളുണ്ട്? ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തുടർ നടപടിയുണ്ടോ? എന്തെങ്കിലും ഒരു നിയമ സംവിധാനമുണ്ടോ? എന്തെങ്കിലും മാനസികമായി കുട്ടികൾക്കുള്ള കൗൺസിലിംഗോ മറ്റു കാര്യങ്ങളോ തുടർച്ചയായി ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറുള്ളതായിട്ട് അറിവില്ല. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ ആവർത്തിക്കുന്നത്.
ഇതിനൊക്കെ ഒരു അറുതി വന്നല്ലേ പറ്റൂ. പാവം പിടിച്ച കുഞ്ഞുങ്ങളുടെ മനസ്സും ശരീരവും കീറിമുറിച്ചിട്ട് അല്ലെങ്കിൽ കടിച്ചു പറിച്ചിട്ട് ഇത് ഇതിനകത്തെ കേസും അന്വേഷണവും അത് വേറെ. ഇത് ആരൊക്കെയാണ് ചെയ്തത്, ആരാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത്, ആരൊക്കെ ചേർന്നാണ് ബന്ധുക്കളടക്കം ചെയ്തു എന്നാണ് പറയുന്നത്, അവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അവർക്ക് എതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ, ഇതൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഇതിവിടെ തുടരുകയാണ്. ഇത് കുറ്റകരമായ അനാസ്ഥ എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഇതൊക്കെ വെറും ലാഘവത്തോടെ, അതീവ ലാഘവത്തോടെ കാണുന്ന കാര്യങ്ങളുടെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആരോട് പറയാൻ, ഇവരുടെയൊക്കെ കരച്ചിൽ കേൾക്കാൻ ആരുമില്ല. ഇവരുടെയൊക്കെ കരച്ചിൽ വനരോധനമായി ഇന്നും ഇങ്ങനെ മാറ്റൊലി കൊള്ളുകയാണ്. കഷ്ടം തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.